നമസ്കാരം. നാന സിനിമയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കോവിഡ് കാലത്തെ ഏഴെട്ട് മാസത്തെ തിയേറ്ററുകൾ അടച്ചിടലിന് ശേഷം വീണ്ടും തിയേറ്ററുകൾ തുറക്കുകയും ഇപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പ്രദർശനാനുമതി നൽകുകയൊക്കെ ചെയ്ത ശേഷം തിയേറ്ററിലേക്ക് ഒരുപാട് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു സിനിമ വന്നിരിക്കുന്നു, ദ പ്രീസ്റ്റ്, മമ്മൂട്ടി അഭിനയിച്ച പടം. ആ സിനിമയെക്കുറിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ പുതുമ എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ അധികമാരും ചെയ്യാത്തൊരു പരീക്ഷണം അതിലുണ്ട്. തമിഴ്നാട്ടിൽ വലിയ വലിയ സംവിധായകർ അവരുടെ അസിസ്റ്റൻ്റുമാരെ കൊണ്ട് സിനിമ ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ ശങ്കറൊക്കെ ഒരു പടത്തിന് 50 or 100 crore rupees പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി രൂപ മുടക്കി 3-4 അസിസ്റ്റൻ്റുമാർക്ക് ഓരോ സിനിമകൾ വീതം കൊടുത്ത് അവരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിച്ച് അത് അതിൻ്റെ 5 ഇരട്ടി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ അധികം ആരും അത്തരം ശീലങ്ങളില്ലാത്തതാണ്. പ്രീസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു നവാഗതനായ സംവിധായകൻ ചെയ്തിരിക്കുന്ന പ്രീസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകനായ ബി ഉണ്ണികൃഷ്ണനും പ്രശസ്ത സംവിധായകനായ ആൻ്റോ ജോസഫും കൂടിയാണ്. നിങ്ങൾക്കറിയാം, തിരക്കഥ എഴുതിക്കൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തിങ്കര ഗോപൻ എന്ന് പറഞ്ഞ പടത്തിന് തിരക്കഥ എഴുതുന്നത് ഉദയകൃഷ്ണയാണ്. അപ്പോൾ അദ്ദേഹം തിരക്കഥാകൃത്തായി സംവിധായകനായി മാറിയപ്പോൾ തിരക്കഥ എഴുതാൻ വേറെ ആളെ വയ്ക്കുന്നു. അദ്ദേഹം തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ആളായിട്ടും അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ വേറൊരു നവാഗതനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുന്നു. ആരോഗ്യകരമായ ഒരു നല്ല ശീലം തുടങ്ങുകയാണ് മലയാള സിനിമയിൽ. ഞാൻ പ്രീസ്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ല രസകരമായി, അല്പം കൂടി തിരക്കഥയിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ ഈ നവാഗത സംവിധായകൻ എടുത്തു വിരട്ടി വച്ചിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ, നല്ല ഫോട്ടോഗ്രാഫി, നല്ല സംവിധാനമാണ് ആ പ്രീസ്റ്റ്. ഞാനിന്നിവിടെ പറയാൻ വന്നത്, സിനിമാ വാരഫലത്തിൽ പറയാൻ വന്നത്, മമ്മൂട്ടി എന്ന് പറഞ്ഞ വിലപിടിപ്പുള്ള താരം അദ്ദേഹം പുതിയ മുഖങ്ങൾക്ക് നൽകുന്ന അവസരം, എത്ര അവസരങ്ങളാണ് മമ്മൂട്ടി മലയാളത്തിലെ പുതിയ സംവിധായകർക്ക് വേണ്ടി നൽകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വന്ന വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സംവിധാനം ചെയ്തത് ആസാദ് എന്ന് പറഞ്ഞൊരു നവാഗതനാണ്. അദ്ദേഹം പാതിരാവും പകൽ വിളിച്ചു എന്നൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും MTയുടെ തിരക്കഥയിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ചെയ്തതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നവാഗതനായ ആസാദ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളെന്നാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലൂടെ കടന്നു വന്ന നവാഗതനായ ഒരു സംവിധായകൻ്റെ സിനിമയിലൂടെ കടന്നു വന്ന മമ്മൂട്ടി അക്കാലത്ത് തന്നെ ഒരുപാട് പുതിയ സംവിധായകന്മാർക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ബലൂൺ ചെയ്ത രവി ഗുപ്ത ആദ്യമായിട്ട് ചെയ്ത സിനിമയാണ്, ശ്രദ്ധേയമായ സിനിമയായിരുന്നു. TV കൊച്ചുബാവയുടെ പ്രശസ്തമായ ഒരു നോവലിൽ നിന്നാണ് ബലൂൺ ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ മോഹൻ രൂപ സംവിധാനം ചെയ്ത വേട്ട, അദ്ദേഹം കെ മധുവിനെ, ആലപ്പി അഷറഫിനെ, TS സുരേഷ് ബാബുവിനെ, സുരേഷ് ബാബു ഇതാ ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ ആദ്യ സിനിമ ചെയ്യുമ്പോൾ റജി എന്നായിരുന്നു പേര്, ഇങ്ങനെ ഒരു പിടി സംവിധായകർക്ക് അക്കാലത്ത് അദ്ദേഹം ഡേറ്റ് നൽകി. ഇഷ്ടപ്രാണേശ്വരി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും വിജയിക്കാതെ പോവുകയും കുറേ കാലം വീണ്ടും അസോസിയേറ്റ് ഡയറക്ടറായി നടന്ന സാജനെ ചക്കരയുമ്മ എന്ന സിനിമയിലൂടെ മുഖ്യധാര സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും മമ്മൂട്ടിയുടെ ഡേറ്റിലാണ്. അങ്ങനെയാണ് ചക്കരയുമ്മ സാജൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ പറയാം. അതുപോലെ കെ മധുവിൻ്റെ തുടക്കകാലത്തെ ആദ്യത്തെ 2 cinemas മമ്മൂട്ടിയായിരുന്നു നായകൻ. അങ്ങനെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ നൽകിയ നടനാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ലാൽ ജോസ്, ഒരു മറവത്തൂർ കനവ്, മമ്മൂട്ടി ഒരു ഡേറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് ആ പ്രോജക്റ്റ് നടക്കുന്നത്. ലോഹിതദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ഭൂതക്കണ്ണാണി, അതും മമ്മൂട്ടി ഒരു ഡേറ്റ് കൊടുത്തത്. ആ വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ വാച്ച് റിപ്പയർ ചെയ്യുന്ന മാനസിക പ്രശ്നമുള്ള വിദ്യാധരൻ്റെ വേഷത്തിന് മമ്മൂട്ടി കൈകൊടുത്തില്ലായിരുന്നെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കുമോ എന്ന് സംശയമാണ്. ഇങ്ങനെ നവാഗതരായ എത്രയോ സംവിധായകന്മാർക്ക് ഒരവസരം, ആദ്യമായിട്ടൊരവസരം കൊടുത്ത സംവിധായകനാണ് മാർത്താണ്ഡൻ. അദ്ദേഹം ആദ്യമായി അവസരം കൊടുത്ത സംവിധായകനാണ് നമ്മുടെ ഷിബു ഗംഗാധരൻ. ആദ്യമായി ചെയ്യുന്നത് മമ്മൂട്ടിയെ വച്ചിട്ടാണ്. അങ്ങനെ മമ്മൂട്ടിയെ വച്ച് ഒരുപാട് നവാഗതർ നല്ല നല്ല സിനിമകൾ ചെയ്തു, ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കിയാൽ പഴശ്ശിരാജ ഹരിഹരൻ്റെ പഴശ്ശിരാജ ചെയ്തു എന്നുള്ളതല്ലാതെ പഴയ ഒരു സംവിധായകർക്കും, ജോഷി സാറിൻ്റെ പോലും നിങ്ങൾ ആലോചിച്ചു, എത്ര കാലമായി ജോഷി സാറിൻ്റെ ഒരു പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ട്. തുടർ ചെയ്യുന്നത് മോഹൻലാലായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാം
പുതിയ ആളുകൾ വേറെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ് ജോഷി സാറിൻ്റെ പടത്തിലെല്ലാം നായകർ. മമ്മൂട്ടി ചെയ്തിട്ട് ഒരുപാട് കാലമായി. അങ്ങനെ ഞാൻ പറയാൻ വന്നത്, ഹരിഹരനെ പോലൊരു സംവിധായകന് പഴശ്ശിരാജി കൊടുത്തതിന് ശേഷം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സംവിധായകർക്കും പഴയ സംവിധായകർക്ക് ആർക്കും ഡേറ്റ് കൊടുത്തായി അറിയില്ല. ഇപ്പോൾ സി ബി ഡയറക്ടർപ്പിൻ്റെ അഞ്ചാം ഭാഗത്തിൽ കെ മധുവിനോട് അത് ചെയ്യാമെന്ന് ഏറ്റിട്ട് ഇപ്പോൾ അഞ്ചോ ആറോ വർഷമായി. ചർച്ചകൾ നടക്കുന്നതല്ലാതെ അതൊന്നും എത്തുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം നവാഗതരായ ഒരുപാട് ആൾക്കാർക്ക് അവസരം നൽകുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയത് ഇപ്പോൾ പ്രീസ്റ്റിന് ശേഷം വരാൻ പോകുന്നതും ഒരു പുതിയ സംവിധായകൻ്റെയാണ്, സന്തോഷ് വിശ്വനാഥിൻ്റെ നമ്പർ വൺ. അപ്പോൾ അങ്ങനെ നവാഗതരായ സംവിധായകർക്ക് കൈകൊടുത്തത് എന്താണ് അദ്ദേഹം അങ്ങനെ ഒരു മോട്ടീവെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കുറേ പുതുമയുള്ള അദ്ദേഹത്തിൻ്റെ പ്രായവും സീനിയോറിറ്റിയൊക്കെ വെച്ച് പുതിയ ചിന്തകളുള്ള ആൾക്കാരോടൊപ്പം സഹകരിക്കുമ്പോൾ അദ്ദേഹത്തിനും ചെറുപ്പമാവും എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ പുതിയ ചിന്തകളുള്ള സിനിമകൾ വരുമ്പോൾ, പുതിയ പന്താവിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ചിന്തിക്കപ്പെടുന്ന സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ഭാഗഭാക്കാവുമ്പോൾ 10-40 വർഷമായി സിനിമയിൽ നിൽക്കുന്ന ആ പഴമ ഫീലില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നവാഗതരായ കുറേ സംവിധായകരെ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ള ക്രെഡിറ്റിന് വേണ്ടിയാവാം. എന്തൊക്കെ ആയാലും ശരി, അദ്ദേഹം ചെയ്യുന്ന ഈ കർമ്മം, നവാഗതർക്ക് നൽകുന്ന പ്രോത്സാഹനം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. എൻ്റെ അറിവിൽ അദ്ദേഹം ഈ വർഷം, അല്ല ഈ വർഷം എനിക്ക് തോന്നുന്നു ചെയ്യുമെന്ന് തോന്നുന്നു, നമ്മുടെ പ്രശസ്തനായ ഇദ്ദേഹത്തിനെ വച്ച് ഒരുപാട് സിനിമകൾ, ഒരു കാലത്ത് മമ്മൂട്ടിയും ഒരു ബ്രീഫ് കേസും ബേബി ശാലിനിയും ഉണ്ടെങ്കിൽ 100 ദിവസം ഓടുന്ന സിനിമകൾ ചെയ്യാമെന്ന് തെളിയിച്ച കലു ഡെന്നിസിൻ്റെ രണ്ടാമത്തെ മകൻ ഒരു തിരക്കഥ എഴുതുകയും ആ തിരക്കഥ ജോഷി സാറടക്കം പ്രശസ്തരായ പലർക്കും വായിക്കാൻ കൊടുക്കുകയും വായിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറയും. അങ്ങനെ ജോഷി സാറോ ആരോ വിളിച്ച് മമ്മൂട്ടിയോട് ഇങ്ങനെ ഒരു തിരക്കഥയുണ്ടെന്ന് കേട്ടു നോക്കുകയെന്ന് പറയുകയും അങ്ങനെ ആ തിരക്കഥ വായിക്കുന്നത് മുഴുവൻ കേട്ടിരിക്കുകയും അവസാനം അത് കേട്ട ശേഷം ഇത് ആര് സംവിധാനം ചെയ്യണമെന്നാണ് നിൻ്റെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ യുവാവ് രണ്ടോ മൂന്നോ സംവിധായകരുടെ പേര് പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞ മറുപടി, ഈ പടം നീ തന്നെ ഡയറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു ആ കലുഡിനിസിൻ്റെ മകൻ്റെ പടം മലയാള സിനിമയിൽ ഈ പറഞ്ഞതുപോലെ പ്രീസ്റ്റൊക്കെ പോലെ തന്നെ വളരെ നോട്ടബിളാകുന്ന ഒരു സബ്ജക്റ്റാണ്. മമ്മൂട്ടിക്ക് ഷൈൻ ചെയ്യാവുന്ന ഒരു മനോഹരമായ സിനിമയാണ് ആ സിനിമയും. ചിലപ്പോൾ ഈ വർഷം തിയേറ്ററിലെത്താൻ സാധ്യതയുള്ളതാണ്. അതും അപ്പോൾ ഒരു നവാഗതനാണ്. അങ്ങനെ നവാഗതർക്ക് തുടരെ അവസരങ്ങൾ നൽകി ഒരുപാട് പുതിയ സംവിധായകരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്ന മമ്മൂട്ടിക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം, സിനിമാ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.